അടിമാലി നത്തുകല്ല് റോഡിൽ ഇഞ്ചപ്പതാലിന് സമീപം റോഡ് ഇടിഞ്ഞു താഴ്ന്നത് ഗതാഗത യോഗ്യമാക്കുവാൻ നടപടിയില്ല. റോഡിന്റെ നിർമ്മാണത്തിലുണ്ടായ അപാകതയാണ് റോഡ് ഇടിഞ്ഞു താഴുവാൻ കാരണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിട്ടും പുതുക്കി നിർമ്മിക്കുവാൻ നടപടിയുണ്ടായില്ല. ഹൈറേഞ്ചിലെ രണ്ട് പ്രധാന ടൗണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് നത്തുകല്ല് അടിമാലി റോഡ്. ഈ റോഡിന്റെ ഭാഗമായ ഇഞ്ചപ്പതാലിലാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്ന് ഗതാഗതം ദുഷ്കരമായി മാറിയിരിക്കുന്നത്. റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് ഇടിഞ്ഞു താഴുവാൻ കാരണം. കലുങ്കിൽ പുതുമണ്ണിട്ട് ഫില്ല് ചെയ്യുകയും അതിനു മുകളിൽ ടാർ ചെയ്യുകയും ചെയ്തതോടെയാണ് മണ്ണ് ഇരുന്ന് റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പിൽ പരാതി നൽകിയെങ്കിലും റോഡ് പുതുക്കി നിർമ്മിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ല എന്ന് ഗ്രാമപഞ്ചായത്തംഗം പി കെ ഉണ്ണികൃഷ്ണൻ പറയുന്നു. ഈ റോഡിൻ്റെ ഇഞ്ചപ്പതാല് സ്കൂളിൻ്റെ പരിസരത്ത് കടന്നു തുടങ്ങിയ റോഡിൻ്റെ സൈഡിൽ മണ്ണ് താന്നുകൊണ്ട് കരിങ്ങിൻ്റെ മുകളിൽ ലൂസ് മണ്ണിട്ടുകൊണ്ട് ടാർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ താന്നു. ഇപ്പോൾ കരിങ്ക് അവിടെ അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പീഡപ്പുള്ള അധികാരികളോട് നിരവധി തവണ ഇതുവരെയായിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാനായിട്ട് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. റോഡിലെ കുഴിയിൽപ്പെട്ട് നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അടിയന്തരമായി റോഡിലെ കുഴി നികത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.